രണ്ടാൾക്ക് രാവിലെ തന്നെ അമ്മ പണി തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാല് റബ്ബർ പോയിട്ട് പാലെടുക്കാൻ വേണ്ടി. വീഡിയോന്റെ തുടക്കത്തിലില്ലേ വലിയ ഇൻട്രോയില്, അതായത് നമ്മളെ ജോണി ഡെപ്പിന്റെ ബീജം ഇല്ലേ, അതെല്ലാം കുത്തിക്കയറ്റിട്ട് വീഡിയോ എടുക്കുന്നതോ. അതായത് വലിയ പീസ് ബ്ലോഗർ എന്നല്ലോ ടൈറ്റിലെല്ലാം എഴുതി ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത് റബ്ബർ പാലെടുക്കുന്നത്. ഇങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടോ ഈ ഒരു വീഡിയോ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ പറമ്പ്. ഓക്ക് മടിയാന്ന് സംഭവം കാര്യം. അപ്പൊന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നടക്കുന്ന, എന്നിട്ട് ഈ ബക്കറ്റ് എടുത്തിട്ട് ഓക്ക് കൊടുക്കുന്നു. അതാ ഓക്കെ. അപ്പോൾ ആ ബക്കറ്റ് എടുത്ത്, പിന്നെ ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ടോ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ പാലെടുത്തിട്ട് ഇല കൊയ്ക്കുന്നു. അങ്ങനെയാ സംഭവം. സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. ഈ ബക്കറ്റ് ഓട്ട സംഭവം ചെറുതായിട്ട് പണി പോലെ കേട്ടാ. ഈ ബക്കറ്റ് ഓട്ടയാ പോലും. അപ്പൊ ഓളാടുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പകുതി എടുക്കുന്നല്ലോ, അപ്പൊ ഓളും പകുതി. ആർക്കും തർക്കമില്ല. അപ്പൊ ഗൈസ് പണിവാളി കേട്ടാ, ചിരട്ടയിൽ വീണുപോയി, പിന്നെ അതുപോലെ തന്നെ ആടെ കുറെ തുളുമ്പിപ്പോയി. സംഭവില്ലേ നമുക്കില്ലേ, ഓള് അപ്പുറത്തുനിന്ന് എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഓള് കുറെ കവർ ചെയ്ത് വരട്ടെ, അപ്പം മെല്ലെ എടുക്കാം. ഞാൻ സ്പീഡിൽ എടുത്തു കഴിഞ്ഞല്ലേ ഈ കണ്ട മൊത്തവും ഞാൻ എടുക്കേണ്ടി വരും. ഇതെല്ലാം ആടെ കഴിഞ്ഞാ അത് എടുക്കുക, അങ്ങോട്ട് എടുക്ക്. പണിവാളി കേട്ടാ, ഓള് ഓളെ ഭാഗം തീർത്തിട്ട് ഓളങ്ങ് പോയി. ഇതാ അതാ പോന്ന്. ഇനി എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു ലൈന്, ഈ രണ്ട് ലൈനും എടുക്കേണ്ടിണ്ട്. ഓളോട് ഇതെടുക്കാൻ പറയുമ്പോൾ ഓൾ എടുക്കുന്നില്ല. ഓള് ഓളെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി. ഞാൻ ലാസ്റ്റ് ശശിയായി. അപ്പം എന്ന് വെച്ചാൽ കഴിഞ്ഞു കേട്ടാ, പാലെടുത്ത് കഴിഞ്ഞു. ഓളെടുത്തത് ആടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയെന്ന് വെച്ചാൽ ചായ കുടിക്കണോ? ചായ കുടിച്ചില്ല. വല്ലാച്ചിങ് വന്നപാടാണ് നമ്മൾ റബ്ബർ പാലെടുക്കാൻ വേണ്ടി രണ്ടാളി പായിപ്പിച്ചേ. അപ്പം എന്ന് വെച്ചാൽ ഇനി രാവിലത്തെ കടിയെന്ന് നോക്കാം നമുക്ക്. ചപ്പാത്തി ഇതും തിന്നാ നീ. ഇതാരെ തിന്നുവെച്ച്? തിന്നല്ല, മുറിഞ്ഞു പോയതാന്നിരിക്കും. പൂച്ചക്ക് കൊടുത്തതാ. അപ്പോൾ ഇത് പൂച്ചക്ക് മുറിച്ചു കൊടുത്താൽ പോലും ഈ ഒരു ഷേപ്പ്. പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ട റോസ്റ്റ്. അപ്പം മുട്ട ഞാൻ കഴിക്കലില്ല. പിന്നെ കട്ടൻ ചായ, മലയാളികളുടെ പ്രിയപ്പെട്ട കട്ടൻ. അപ്പോൾ അതേസമയത്ത് ഇവളിടുന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി കായ മുറിച്ചിരുന്നു കേട്ടോ, പച്ചക്കായ. ഇവള് ചായ ഒന്നും കുടിച്ചില്ലെന്ന് തോന്നുന്നു. കുടിച്ചാ? അവള് ചായ കുടിച്ചേട്ടോ, ഇനി ഞാൻ മാത്രമേ വീട്ടിൽ ബാക്കിയുള്ളൂ ചായ കുടിക്കാൻ. അല്ലേ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ധന്യാഴ്ച ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പണിക്ക് പോയില്ല. സുനാട്ട് പോയിനാ? കുഞ്ഞു ദിവസം രണ്ട് പിള്ളേർ പോയില്ലേ. അപ്പൊ ഇവളുടെ ചായലും കുടിച്ച് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവര് രണ്ടല്ലേ കൊറേ മാസങ്ങളായി പറയുന്നത് ഡാൻസ് കളിക്കാന്ന്, പക്ഷെ ഇതുവരെ ഇവര് തുടങ്ങിയിട്ടില്ല കേട്ടാ. അപ്പൊ കമന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തുടങ്ങും കേട്ടാ. കുറച്ച് കളിക്കും പോലും, പക്ഷെ അത് നീണ്ടു കണ്ടു പോവുള്ളൂ. ഞാൻ കൊറേ ആയി പറയുന്നു, അതായത് നിങ്ങള് നീണ്ടു നീണ്ടു പോവുള്ളൂന്ന്. അതായത് അമ്മക്കില്ലേ, അമ്മക്ക് കാലിന് സുഖമില്ല, അതായത് കാല് കാണട്ടെ, അമ്മന്റെ കാലില്ല ഉളുക്കിട്ടുള്ള. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോണം. അപ്പൊ എന്നാ പിന്നെ പോയിട്ട് വരാം. മോള് വേമ്പരാ. അപ്പൊ ഗൈസ് അമ്മേന്റെ കാല് കാണിച്ച് നമ്മള് വന്ന കേട്ടോ. അതായത് അവിടെ ഒരു ഗുരുക്കളെ, ഷാജി ഗുരുക്കള, ഷാജി ഗുരുക്കളെ കാണിച്ചു, വെള്ളറുവള്ളി കേട്ടോ. അപ്പൊ കാണിച്ചിട്ട് വരുന്ന വഴിയാ. അപ്പൊ അച്ഛൻ ഉച്ചക്ക് ലീവ് എടുത്ത കേട്ടോ അമ്മനെ കാണിക്കാന്ന് പറഞ്ഞോണ്ട്. ഞാൻ അമ്മന്റെ കൂടെ ഇങ്ങോട്ട് വരില്ലെന്ന്, പിന്നെ വെറുതെ ഒന്ന് വന്നാന്ന്. അമ്മ പുറകിലുണ്ട് കേട്ടോ. അച്ഛൻ സ്കൂളുണ്ടോ? അച്ഛൻ ലീവ് കേട്ടോ ഉച്ചക്ക് ശേഷം. ഈ നേരം വീട്ടിലെത്തിയിട്ടാണോ? ചിലപ്പോ നമ്മള് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പൊ ആടെ നിന്ന് കാണാം. അപ്പൊ നമ്മള് സ്വന്തം മലബാർ ഹോട്ടല്. ചോറ് കഴിക്കുന്നത് നാടൻ ചോറ്. അമ്മയ്ക്ക ബിരിയാണി ചോറ്.
അപ്പോൾ എനിക്ക് നാടൻ ചോറ് കേട്ടോ, നാടൻ ചോറ് പൊളി. അപ്പൊ ഗൈസ് സ്നേഹനിധികളായ അച്ഛനും അമ്മയും എനിക്ക് മൂന്ന് പപ്പട കേട്ടാ, ഓരോരുത്തർ പപ്പട എനിക്ക് തന്നിട്ടു. അപ്പൊ ഗൈസ് രമ്യച്ചും പിന്നെ സുഹിതാട്ടനും അതാ ഗൈസ് ഇത് നമ്മളെ ധന്യച്ചിന്റെ അനിയത്തിന്റെ കുട്ടിയാട്ടാ ഞാനൂട്ടൻ. അപ്പൊ ഗൈസ് അതുപോലെ തന്നെ എന്റെ ബാല്യകാല സുഹൃത്ത് അനൂപ് ചങ്ക എന്തല്ല സ്വാമിയാണ് മാലയിട്ടിട്ടുള്ളത്. മലക്കോനായോ എപ്പോ ഇരുവന് അയില അയിലുണ്ട് മത്തിയുണ്ട് മത്തിയില്ല. വീടുന്നില്ല ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ സിപ്പപ്പ് ഉള്ളത് ഓക്കെ മതി വാക്കല. അപ്പൊ ഗോ ടു ഹെവൻ. അപ്പൊ ഗൈസ് നമ്മളെ കുഞ്ഞു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതേ സമയത്ത് ധന്യച്ചും പിന്നെ പൊന്നൂസും കൂടി വന്നിട്ടുണ്ട്. ധന്യച്ചു കുഞ്ഞൂസിന് കൂട്ടം പോയത് കേട്ടാ, അതൊരു അച്ഛനാ. അപ്പൊ ഇന്ന് സ്കൂൾ വണ്ടിക്ക് അല്ല കേട്ടോ ഇവൻ വന്ന്, അച്ഛന്റെ കൂടെ വന്ന് ഇല്ല സുനേട്ടന്റെ കൂടെ മുടിയെല്ലാം മുറിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രീഫയർ കട്ട് അല്ലേ പരേഡ്, അല്ല പരേഡ് നിങ്ങള് സമ്മതിക്കും പരേഡ്. കുഞ്ഞുസിന് പരേഡ്.